ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആ ലൈറ്റ് മോഷനിൽ എങ്ങനെ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അലേർട്ട് മോഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ടിപ്പോൾ നമ്മുടെ അടുത്തുള്ള ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ 9:16 റേഷ്യോൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ അതിൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ക്രീനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പെൻ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് 10:80:23:40 എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ റേഷ്യോ ആണ് ചെയ്യുന്നത്. എന്നിട്ട് ഫ്രെയിം റേറ്റ് 60 FPS സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്യണം. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ഫോട്ടോസ് നിങ്ങൾ വാൾപേപ്പർ കേവ് എന്ന വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ സ്ക്രീനിൽ ഫില്ലല്ല അത്, അപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി 3 ഡോട്ടിൽ സെലക്ട് ചെയ്യുക, ഫിൽ സ്ക്രീൻ കൊടുക്കാം. ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിലവിൽ 2 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ അതിന് നമുക്കൊരു ആവറേജ് ഒരു 4 സെക്കൻഡ് ആക്കണം. അതിനുവേണ്ടി ഈ ഒരു ടൈമർ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് റെഡ്യൂസ് ചെയ്യുക. ശേഷം ഈ ഒരു ലൈൻ 4 സെക്കൻഡിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ശേഷം ബാക്കിയുള്ള ഭാഗം ട്രിം ചെയ്ത് കളയുക. ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ഉള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിൻ്റെ ടൈം 30 സെക്കൻഡാണ്. അപ്പോൾ അതിന് വേണ്ട അനുസരിച്ചുള്ള ടൈമിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫോട്ടോയിൽ എഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന എഫക്റ്റ്, അങ്ങനത്തെ പലതരം എഫക്റ്റുള്ള വീഡിയോസൊക്കെ നമ്മളെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്കൊക്കെ ആ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആ ഒരു അനിമേഷൻസൊക്കെ ഇതിൽ കൊടുക്കാം. ഞാൻ സിമ്പിളായിട്ട് വേറൊരു എഫക്റ്റ് ആഡ് ചെയ്യാണ്. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇമേജിലൊന്ന് സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. ശേഷം നിങ്ങൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ നോക്കുമ്പോൾ പൾസ് സൈസ് എന്ന് കാണാം. ഓക്കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ശേഷം അതിൻ്റെ താഴെയുള്ള ഈ സ്ട്രിംഗ് എന്നുള്ള വാല്യൂ ഒന്ന് മൈനസ് ആക്കിയിടുക, സോറി ഏറ്റവും 1 ഇടുക. ശേഷം ഫ്രീക്വൻസി നിങ്ങൾക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രീക്വൻസി നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ആവറേജ് ഒരു 2.23 സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടൊരു എഫക്റ്റ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എഫക്റ്റ് ബാക്കിയുള്ള ഫോട്ടോസിലൊക്കെ ആഡ് ചെയ്യണം. അതിന് വേണ്ടി ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക. ശേഷം 3 ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കി നിങ്ങൾ ആഡ് ചെയ്ത ഇമേജിൽ കൊണ്ടുപോയിട്ട് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും നിങ്ങളതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇനി നമുക്ക് ആ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ടെംപ്ലേറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ ടെംപ്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് കാണാൻ കഴിയും അത് സംഭവം സ്ക്രീനിൽ ഫില്ലല്ല. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു 3 ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് 30 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 30 സെക്കൻഡിൽ കുറവാണ് സ്റ്റാറ്റസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അതിനുവേണ്ടി ആ ലെയറിലൊന്ന് സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി സെലക്ട് ചെയ്യുക, എന്നിട്ട് ലൈറ്റ് ആൻഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ അത്ര ഉള്ളൂ ഫ്രണ്ട്സ്. നമുക്ക് ഇന്ന് നമുക്കൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യാം, ഇനി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇത്ര ഉള്ളൂ ഫ്രണ്ട്സ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നമ്മുടെ വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക.
വ്യൂവാൾ കൊടുക്കുക. എന്നിട്ട് നമ്മളെ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ വാട്ടർമാർക്ക് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർ അതൊന്ന് കാണുക. ഓക്കെ, നമുക്ക് വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം, പ്രസ് കൊടുക്കാം. എന്നിട്ട് കറക്റ്റായിട്ട് വേണ്ട പൊസിഷനിലേക്ക് സൂം ഔട്ട് ചെയ്യുക, എന്നിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്കത് അവസാനം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. നമുക്ക് നമ്മുടെ ഓഡിയോ ആഡ് ചെയ്യാം. അതിനുവേണ്ടി പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഓഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഓഡിയോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾക്ക് അധികമായി വരുന്ന ഭാഗം നിങ്ങൾ ട്രിം ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇങ്ങനെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾ വേണ്ടതുപോലെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും റീപ്ലൈ എന്നാണ്. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം ഒന്ന് ഓൺ ചെയ്ത് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.